ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഒരു കുട്ടി നടക്കേണ്ടുന്ന വഴിയിൽ നാം അവനെ അഭ്യസിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ ശലോമോൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, കുട്ടി നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വഴിയുണ്ട്. മാതാപിതാക്കൾ ആ വഴി കണ്ടുപിടിക്കണം. അവൻ ഏത് വഴിയിൽ കൂടി പോകണമെന്ന് അവർ ചിന്തിക്കുന്നത് പോലെ അവർ കുട്ടിയെ വളർത്തരുത്. പിന്നെയോ, അവനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവർ അവനെ വളർത്തണം. ഒരു കുട്ടി ദൈവവഴികൾ തിരഞ്ഞെടുക്കുവാൻ മാതാപിതാക്കളായ നാം അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. കാലത്തിനനുസരിച്ച് മനുഷ്യന്റെ താല്പര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ ദൈവവചനത്തിൽ അടിയുറച്ച ഒരു ദൈവപൈതൽ ഒരിക്കലും തെറ്റിപ്പോകുകയില്ല. ഇനിയും ഞാൻ 13-ാം വാക്യമാണ് നോക്കുവാൻ പോകുന്നത്. 22-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം: വെളിയിൽ സിംഹമുണ്ട്, വീഥിയിൽ എനിക്ക് ജീവഹാനി വരും എന്ന് മടിയൻ പറയുന്നു. ഇവിടെ ഇതാ വീണ്ടും മടിയനായ മനുഷ്യൻ. ഈ വാക്യത്തിൽ അതിൻ്റെ ഫലിതവും നാം കാണുന്നു. മടിയനായ മനുഷ്യൻ മുഴുവൻ ഉപാധികളാണ് പറയുന്നത്. വെളിയിൽ ഭയങ്കര തണുപ്പാണ്, പോയി യാതൊരു പണിയും ചെയ്യുവാൻ വയ്യ എന്ന് അവൻ പറയുന്നു. ഇവിടെ തന്നെ കാണുന്ന ഉപാധി ശ്രദ്ധിച്ചാലും, വീതിയിൽ എനിക്ക് ജീവഹാനി വരുമെന്ന്. ഈ ഉപാധി അബദ്ധമായി തോന്നാം, എന്നാൽ അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ഉപാധികൾ മറ്റുള്ളവർക്ക് തോന്നാറുള്ളത് എന്ന് മറക്കരുത്. നാം എന്തെങ്കിലും ഉപാധി പറഞ്ഞ് രക്ഷപ്പെടുവാനായി ശ്രമിക്കുന്നു. താങ്കളുടെ ഉദാസീനതയെ ന്യായീകരിക്കുവാൻ ശ്രമിക്കാതെ ഉത്തരവാദിത്വങ്ങളെ ഗൗരവമായി കണ്ട് പണിയെടുക്കുക. ഏതൊരു ഉത്തരവാദിത്വവും നിറവേറ്റുന്നതിന് ആവശ്യം പോലെ തടസ്സങ്ങൾ കണ്ടെന്ന് വന്നേക്കാം. ഉപാധികളിൽ കടിച്ച് ഞാൻ നിന്നാൽ യാതൊന്നും ചെയ്യുവാൻ നമുക്ക് കഴിയില്ല. ഏത് ഭീതിപ്പെടുത്തുന്ന സാഹചര്യത്തെയും നാം അഭിമുഖീകരിച്ച് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റിയേ മതിയാകൂ. ഇനിയും 15-ാം വാക്യം നോക്കിക്കാട്ടെ: ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും. കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതുമായുള്ള ബന്ധത്തിൽ ഇവിടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടതിനാണ് ആവർത്തിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ശിക്ഷണം ആവശ്യമാണ്. തക്കതായ ശിക്ഷണം കുട്ടിയെ കോപിപ്പിക്കുന്നതിനായി ഇടയാക്കുകയില്ല. നമ്മുടെ കോപം കളയുവാനുള്ള ഒരു മാർഗവും ആയിരിക്കില്ലത്. ശരിയായ ശിക്ഷണം തൻ്റെ ഭോഷത്വത്തെ അതിജീവിക്കുവാൻ കുട്ടിയെ സഹായിക്കും. ഇനിയും 24-ഉം 25-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ: കോപശീലനോട് സഖിത്വമരുത്, ക്രോധമുള്ള മനുഷ്യനോടുകൂടെ നടക്കേമരുത്. നീ അവൻ്റെ വഴികളെ പഠിപ്പാനും നിന്റെ പ്രാണൻ കണിയിലകപ്പെടുവാനും സംഗതി വരരുത്. നാം ആരുടെ കൂട്ടത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുമോ സാധാരണ അവരെപ്പോലെ നാമും ആകുവാനാണ് സാധ്യത. പ്രത്യേകിച്ചും ഒരാളിലുള്ള മോശ സ്വഭാവങ്ങൾ നമ്മെ കയറിപ്പിടിക്കും. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ദൈവവചനം പ്രത്യേകം പ്രത്യേകം പറയുന്നു. താങ്കളുടെ ജീവിതത്തിൽ എപ്രകാരത്തിലുള്ള സ്വഭാവമാണോ ഉണ്ടായി കാണുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നത്, ആ വിധത്തിലുള്ള സ്വഭാവമുള്ളവരെ കൂട്ടുകാരായി എടുക്കുക. ജീവിതത്തിൽ ചിട്ടയും ആദർശവുമൊക്കെ ഉള്ളവരെ കൂട്ടുകാരായി കാണുക. അവരോടൊപ്പം സമയം ചെലവഴിക്കുവാൻ ശ്രമിക്കുക. ഇനിയും 28-ാം വാക്യം നോക്കിക്കാട്ടെ: നിന്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ നീ മാറ്റരുത്. ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവൻ അവർക്കൊരു ദേശം നൽകി. ആ ദേശത്ത് ഓരോ ഗോത്രത്തിനും ദൈവം പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങൾ വിഭാഗിച്ചു കൊടുത്തു എന്നത് മറക്കരുത്. അതുമാത്രമല്ല, ഓരോ ഗോത്രത്തിലുമുള്ള ഓരോ കുടുംബത്തിനും പ്രത്യേകം പ്രത്യേകം സ്ഥലം വിഭാഗിച്ചു കൊടുത്തിരുന്നു. തങ്ങൾക്കുള്ള സ്ഥലത്തിന് അതിരിട്ട് സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയായിരുന്നു. ഈ അതിർ സാധാരണ കല്ലുകളെ കൊണ്ടാണ് അടയാളപ്പെടുത്തിയിരുന്നത്. നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ, അതിരുകല്ലുകൾ അഥവാ സർവേ കല്ലുകൾ. ഓരോരുത്തരുടെയും വസ്തുവിൻ്റെ അതിർ നിശ്ചയിച്ചിരുന്നു. ഞാൻ എൻ്റെ വസ്തുവിൽ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പുവരുത്തുന്ന അവസ്ഥ. ദൈവം ഇസ്രായേലിന് അവരുടെ അതിരുകളെ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആവർത്തന പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നത്: നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ കൈവശമാക്കുവാനിരിക്കുന്ന നിന്റെ അവകാശത്തിൽ പൂർവികന്മാർ വെച്ചിരിക്കുന്ന കൂട്ടുകാരൻ്റെ അതിർ നീക്കരുത്. ഈ അതിരുകൾ തലമുറ തലമുറയായി ഇട്ടിരുന്നവയും വളരെ പ്രധാനപ്പെട്ടവയുമായിരുന്നു. ഒരു വീട്ടിൽ പ്രായമായ രണ്ടുപേർ മാത്രമുള്ളപ്പോൾ അവരുടെ അയൽക്കാർ അവരുടെ അതിര് മാറ്റി തങ്ങളുടെ വസ്തുവിന് കൂടുതൽ വിസ്താരം വരുത്തി. അപ്രകാരത്തിലുള്ള സംഗതികൾ അനുവദനീയം അല്ല എന്ന് ദൈവം പറയുന്നു. അങ്ങനെ ചെയ്യുന്നത് സത്യസന്ധതയില്ലായ്മയാകുന്നു എന്ന് തീർച്ചയാണ്.
നമ്മുടെ നാട്ടിൽ മിക്ക വീടുകളിലും ഈ അതിരു വഴക്ക് സർവ്വസാധാരണയാണല്ലോ. ഒരല്പം നിലത്തിനു വേണ്ടി എന്തെല്ലാം ബഹളങ്ങളാണ്. മറ്റുള്ളവരുടെ അതിര് മാറ്റുന്നവനെ പോലെ കൊള്ളരുതാത്തവൻ മറ്റാരുമില്ല. എന്തൊക്കെ ന്യായവാദം ഉന്നയിച്ചാലും അതിര് മാറ്റുന്നത് ന്യായീകരിക്കുവാൻ കഴിയില്ല. ദൈവവചനം ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല. നാം മറ്റൊരാളുടെ അതിരിനെ മാനിക്കുന്ന വ്യക്തിയായിരിക്കണം. ഇനിയും മറ്റൊരാളുടെ വസ്തുവിലേക്ക് ശല്യമുണ്ടാകുന്ന വിധത്തിൽ വൃക്ഷങ്ങളും മറ്റും എൻ്റെ അതിരിനകത്ത് നട്ടുപിടിപ്പിക്കുന്നതും തെറ്റാണ്. ഈ കാര്യത്തിൽ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയും ഇതിനൊരു ആത്മീയ അർത്ഥം കൂടി കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് പറയുമ്പോൾ വെറും അല്പനാണെന്ന് താങ്കൾ കരുതിയേക്കാം. എങ്ങനെ കരുതിയാലും ഈ നാളുകളിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അതിർവരമ്പുകൾ മാറ്റിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ആദ്യം അത് ആധുനിക ദൈവശാസ്ത്രം എന്ന പേരിൽ മാറ്റി, ഇപ്പോൾ ലിബറൽ ദൈവശാസ്ത്രം ആയിത്തീർന്നിരിക്കുന്നു. അവർ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അതിർവരമ്പുകളെല്ലാം മാറ്റിയിരിക്കുന്നു. തങ്ങൾക്ക് തോന്നിയതുപോലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ അവർ തത്രപ്പെടുന്നു. അവർ പറയുന്നത് ഈ പഴയ അതിര് അപ്പോസ്തലനായ പൗലോസിൻ്റെ കാലത്ത് പഠിപ്പിച്ചിരുന്ന ഉപദേശങ്ങൾ ഈ കാലത്തേക്ക് യോജിക്കുന്നതല്ല. ഇത്രയധികം നാം പഠിപ്പുള്ളവരായിരിക്കുന്ന ഈ കാലത്ത് ദൈവവചനത്തിൻ്റെ ദൈവാത്മ പ്രേരിതത്വവും അതുപോലെയുള്ള കാര്യങ്ങളും ആരാണ് വിശ്വസിക്കുവാൻ പോകുന്നത്? ദൈവവചനം തെറ്റില്ലാത്തതാകുന്നു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? നമുക്കത് ഇല്ലാതെ തന്നെ മുൻപോട്ട് പോകാവുന്നതാണ്. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും സംസാരിക്കേണ്ടതില്ല, അതും ഇല്ലാതെ കഴിയാവുന്നതാണ് എന്നിക്കൂട്ടർ പഠിപ്പിക്കുന്നു. എങ്ങനെയുണ്ട്? ക്രിസ്തീയ വിശ്വാസത്തെ പ്രത്യേകമായി എടുത്തു കാണിക്കുന്ന ഈ ഉപദേശങ്ങൾ ഇന്നൊട്ടനേകം സഭകളും കഴുകിക്കളഞ്ഞിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? കാലോചിതമായ ചിന്താഗതിയിൽ ഉയർന്നു വരുവാൻ, പഴഞ്ചനല്ലെന്ന് കാണിക്കുവാൻ. അതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് അതിര് പൊളിച്ചു മാറ്റുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും ദൈവവചനത്തിലില്ലാത്തതുപോലെ വികാരത്തിന് മുൻതൂക്കം നൽകിയുള്ള പഠിപ്പീര്, ഏതെല്ലാം വിധത്തിലുള്ള ആത്മാക്കളാണ് ഇന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഊതി വീഴ്ത്തലിൻ്റെ ആത്മാവ്, ചിരിയുടെ ആത്മാവ്, അങ്ങനെ അനേകം. ആത്മാവിൻ്റെ ഫലത്തിനേക്കാളേറെ വരങ്ങൾക്ക്, അതും ആദായമുള്ള സ്വന്തം താല്പര്യങ്ങൾക്ക് കൂടുതൽ ആദായമുള്ള വരങ്ങൾക്ക് മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പഠിപ്പീരുകൾ. അതിരു മാറ്റലല്ലാതെ എന്താണിത്? ഇപ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് മുൻപോട്ടു പോയി അതിരുകൾ മാറ്റുന്നതിനേക്കാൾ നാം പിൻപോട്ടു പോയി പഴയ അതിരുകൾക്കുള്ളിൽ തന്നെ ആയിരിക്കേണ്ടതുണ്ട്. ഞാൻ എവിടെല്ലാമാണ് അതിരുകൾ ലംഘിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം അറിയേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തെ ഉന്നതമാക്കിയിരുന്ന ആ അതിരുകൾ നാം എന്നേ പറിച്ചെറിഞ്ഞിരിക്കുന്നു. ധാർമ്മിക മൂല്യങ്ങളുടെ അതിർവരമ്പുകൾ, ആത്മീക സത്യങ്ങളുടെ അതിർവരമ്പുകൾ, ദൈവജനാടിസ്ഥാനത്തിൻ്റെ അതിർവരമ്പുകൾ എല്ലാം നീക്കിക്കളഞ്ഞിരിക്കുന്നു. നാം ഇന്ന് നമുക്ക് ചുറ്റും നോക്കുമ്പോൾ കേൾക്കുന്നത് എല്ലാവരും പരിഹാരമെന്ന് തങ്ങൾക്ക് തോന്നുന്നത് വിളിച്ചു പറയുന്നതായിട്ടാണ്. അതെപ്പോഴും സാമൂഹ്യപരമോ മനഃശാസ്ത്രപരമോ ആയ ഒരു പരിഹാരം മാത്രമാണ്. മറക്കരുത്, ആരും വചനാനുസരണമായ ഒരു പരിഹാരം പറയുന്നത് കേൾക്കാറില്ല. നമ്മുടെ പഴയ അതിരുകൾക്കുള്ളിലേക്ക് നാം കയറേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. വിശുദ്ധിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തങ്ങൾക്കുണ്ടായിരുന്ന സ്ഥാനവും മാനവും ഒക്കെ വലിച്ചെറിഞ്ഞ നമ്മുടെ പിതാക്കന്മാർ വെച്ച അതിരുകൾ ഇന്നെവിടെ? ഭൗതിക സമൃദ്ധിയേക്കാൾ ഉപരി ആത്മീക ശുശ്രൂഷകൾക്ക് മുൻതൂക്കം നൽകിയിരുന്ന കാലം എവിടെ പോയി? അനുരഞ്ജന നയത്തേക്കാളേറെ ആദർശത്തിന് സ്ഥാനം നൽകിയിരുന്ന, ദൈവവചനത്തിൽ ഊന്നി മുൻപോട്ടു പോയിരുന്ന ആ അതിരിനകത്തേക്ക് നാം മടങ്ങി വരേണ്ടതുണ്ട്. മുണ്ടു മുറുക്കി ഉടുക്കേണ്ടി വന്നപ്പോഴും അറിഞ്ഞ സത്യത്തിൽ നിന്നും മാറാതിരുന്ന നമ്മുടെ അപ്പച്ചന്മാർ, ആത്മീക ഗുരുക്കന്മാർ, അവരൊക്കെ ഇന്ന് പലർക്കും പുച്ഛമാണ്. അവരുടെ പേര് പറഞ്ഞ് കാര്യം സാധിക്കുവാൻ പലരും മുൻപോട്ട് വരുന്നുണ്ട്. എന്നാൽ ഇന്നെല്ലാം കുറുക്കു വഴികളാണ്. അതെ, ഇവിടെ പറയുന്നു അതിരുമാറ്റുന്നത് ദൈവം ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന്. ദൈവം വെച്ച അതിരുകൾ, അതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പിതാക്കന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ആ അതിരുകൾ, അത് മാറ്റുവാൻ നമുക്ക് അവകാശമില്ല. ഇനിയും സാമർഥ്യമുള്ള മനുഷ്യനെക്കുറിച്ച് അഭിനന്ദനം പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുന്നതായി കാണാം. 22-ാം അധ്യായം അവസാനിക്കുന്ന അങ്ങനെയാണ്. 29-ാം വാക്യം നോക്കിക്കാട്ടെ.